വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ഒരു പ്രവചനം കൂടി സത്യമായിരിക്കുന്നു. ബിഗ് ബോസ് 5 മലയാളത്തിൽ നിന്നും സാഗർ സൂര്യ അങ്ങനെ എവിക്റ്റ് ആയിരിക്കുന്നു. എനിക്ക് തോന്നുന്നൊരു 3 മണിക്കൂർ മുമ്പേ ആണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. സാഗർ സൂര്യയാണ് എവിക്റ്റ് ആവുന്നതെന്ന് പറഞ്ഞിട്ട് പലരും അത് വിശ്വസിച്ചില്ല. സോ മറ്റന്നാൾ നെടുമ്പാശ്ശേരിയിൽ എത്തുന്നത് നമ്മുടെ സാഗർ സൂര്യ തന്നെയാണ്. ഇൻഡിഗോ എയർലൈൻസിൽ അദ്ദേഹം 11:30 നെടുമ്പാശ്ശേരിയിൽ എത്തും. സോ ഒരുപാട് പേർ ശോഭയാണ് ഔട്ടാവുന്നതൊക്കെ പറഞ്ഞ് വ്യാജ വീഡിയോയിൽ ഇട്ടിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് യൂട്യൂബ് പോളിങ്ങിലെല്ലാം അൺഒഫീഷ്യലായിട്ടുള്ള പോളിങ്ങിലെല്ലാം ശോഭയായിരുന്നു ഏറ്റവും പിന്നിൽ. ശോഭ പുറത്താവും എന്ന് തന്നെയാണ് ഒരു വലിയ ഭാഗം ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ സാഗർ സൂര്യ അങ്ങനെ ഔട്ടായിരിക്കുകയാണ്. സാഗർ സൂര്യ നല്ലൊരു പ്ലെയർ ആയിരുന്നു, ഇപ്പോൾ ഔട്ടാവേണ്ട ആളല്ല. ഒരുപക്ഷെ റിനോഷനെ പോലെയുള്ള ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ സാഗർ സൂര്യ ഔട്ടായത് വളരെ നിരാശാജനകമായി പോയി. പക്ഷേ സാഗർ ഒരു 80-90 ദിവസമൊക്കെ നിൽക്കാൻ ശേഷിയുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഇനി നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഈ സാഗറിൻ്റെ ഈ ഒരു പുറത്താകൽ സെറീന എങ്ങനെയാണ് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രണയിനിയാണെന്ന് അവകാശപ്പെടുന്ന നാദിറ എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒരുപക്ഷെ നോമിനേഷനിൽ വന്നിരുന്നെങ്കിൽ ഉറപ്പായും സെറീനയാകുമായിരിക്കാം, അല്ലെങ്കിൽ നാദിറയാകുമായിരിക്കാം ഈ ആഴ്ച പോകേണ്ടിയിരുന്നത്. എന്തുകൊണ്ടോ ഭാഗ്യം എന്നൊരു സാധനം അവരുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് തന്നെ നല്ല കളിക്കാരനായിട്ട് കൂടി സാഗറിന് ഔട്ടാവേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ്. അങ്ങനെ പലരുടെയും പ്രവചനങ്ങൾ അസ്ഥാനത്തായിക്കൊണ്ട് ശോഭ അങ്ങനെ സേഫ് ആയിരിക്കുകയാണ്. ശോഭ, അഖിൽ തുടങ്ങിയവരുടെ ടോമാഞ്ചെറി കളി ഇനി അങ്ങോട്ട് തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതിൻ്റെ മെയിൻ കാരണം അഖിൽമാര പുറത്തിറങ്ങി ഈ ഒരു സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ശോഭ, അഖിൽമാരാർ, ടോമാഞ്ചെറി കളികൾ തുടർന്നും ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ബിഗ് ബോസ് സംഘാടകർ തന്നെ തീരുമാനിച്ചതാവാം. ശോഭയ്ക്ക് ഒരുപക്ഷെ വോട്ട് കുറവായിരിക്കാം, പക്ഷേ ശോഭയെപ്പോലുള്ള ഒരു മികച്ച പ്ലെയറിനെ അവിടെ നിർത്തണമെന്ന് അവർക്ക് അതിയായ ആഗ്രഹം ഉണ്ടാകാം. അതുകൊണ്ട് ഒരുപക്ഷെ ശോഭയെ സേവ് ചെയ്തതായിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ലവ് സ്ട്രാറ്റജി ഇഷ്ടപ്പെടുന്ന ചില പ്രത്യേകതരം ബിഗ് ബോസ് ആരാധകരെ നിരാശയുടെ പടുകുഴിയിലോട്ട് തള്ളിയിട്ടുകൊണ്ട് ഈ സീസണിലെ ലവ് കോംബോ, ഒരുപക്ഷെ ഒരു ത്രികോണ പ്രണയം ആകുമെന്ന് പ്രേക്ഷകർ വിശ്വസിച്ച ഒരു ലവ് കോംബോ അസ്തമിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സോ തുടർന്ന് അങ്ങോട്ട് അഖിൽമാരാർ, ശോഭ, ടോമാഞ്ചെറി കോംബോ തന്നെയായിരിക്കും ഈ ഒരു സീസണിൽ ലീഡ് ചെയ്യുന്നത്. ഇവർ ആദ്യത്തെ 5 സ്ഥാനങ്ങളിൽ ഉറപ്പാണ്, കാരണം 1-2 സ്ഥാനങ്ങളിലാണ് ഇവർ എത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ 1-ം സ്ഥാനം അഖിൽമാരാർ കൈയടക്കുകയാണെങ്കിൽ റണ്ണറപ്പ് ആവാൻ ഏറ്റവും ചാൻസ് ഉള്ളത് നമ്മുടെ ശോഭയ്ക്ക് തന്നെയാണ്. എനിവേ, ശോഭയ്ക്കും വിന്നറാവാനുള്ള വലിയ ചാൻസ് ഉണ്ട്. സോ സാഗർ സൂര്യ അൺഫോർച്ചുനേറ്റ്ലി മറ്റന്നാൾ എയർപോർട്ടിലോട്ട് മടങ്ങിയെത്തുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇൻഡിഗോ വിമാനത്തിൽ അദ്ദേഹം മടങ്ങിയെത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനിയെങ്കിലും വിശ്വസിച്ച് ചാനൽ നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ. ബൈ ബൈ, സീ യു അഗൈൻ.